നമസ്കാരം. എൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക്, ചെറിയ കൃഷിത്തോട്ടമാണ്, ഏവർക്കും സ്വാഗതം. വലിയ കൃഷിത്തോട്ടമൊന്നും പറയാനില്ല, കുറച്ച് വാഴ, അതിൽ വാഴയാണ് മെയിനായിട്ടുള്ളത്. ഈ വാഴക്കൃഷിയെ പറ്റി പറയുമ്പോൾ, കഴിഞ്ഞ കോവിഡിൻ്റെ ആദ്യത്തെ ആ ഒരു അടച്ചിടൽ കാലത്ത് ഇപ്പോൾ വീട്ടിലിരുന്നപ്പോൾ തോന്നി, ശരി എന്തെങ്കിലും ഒരു കൃഷി അങ്ങ് നടത്തിക്കളയാം, ഇപ്പോഴാണ് കുറച്ച് വാഴയൊക്കെ വാങ്ങി കൃഷി ചെയ്യാൻ തുടങ്ങി. ഈ വാഴയോടുള്ള അടുപ്പമെന്ന് പറയുന്നത് എനിക്ക് വാഴ പേരുകൊണ്ടൊരു വാഴയോടുള്ള അടുപ്പം നേരത്തെ വരുന്നുണ്ട്. അത് കറ്റാർ വാഴയാണ്. എൻ്റെ വീട്ടിലൊരു 1000 കറ്റാർ വാഴ ചട്ടിയിൽ വളർത്തുന്നുണ്ട്. ഇങ്ങനെ ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പറ്റി ആലോചിച്ചപ്പോൾ അന്ന് വെച്ചതാണ്. അതിപ്പോഴും ഒരു 10-15 വർഷത്തിലേറെയായി ആ കറ്റാർ വാഴ കാണാറ്. പിന്നെ ഔഷധ സസ്യങ്ങൾ പലതും ഉണ്ട്. മഞ്ഞൾ ഉണ്ട്, കച്ചോലമുണ്ട്, അങ്ങനെ തിപ്പലി തൊട്ട് ഒരു 10-16 വെറൈറ്റി ഔഷധ ചെടികളൊക്കെ ഉണ്ട്. ഇപ്പം കൃഷി ഓഫീസർ എന്നുള്ള നിലയിൽ എൻ്റെ വീട്ടുവളപ്പിൽ കുറച്ച് കൃഷിയുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല എന്ന് എനിക്കറിയാം. പക്ഷേ റിട്ടയർ ചെയ്തിട്ട് 10-18 വർഷം കഴിഞ്ഞെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട് സർക്കാരുമായിട്ടും മറ്റുമൊക്കെ ആയി പല ഏജൻസികളുമായി ബന്ധപ്പെട്ട് വീട്ടിലിരുന്നുള്ള ഒരു പരിപാടി ഇല്ലായിരുന്നു എനിക്ക്. ഞാൻ പുറത്തൊക്കെ നടന്ന ആളുകളുമായിട്ടൊക്കെ അങ്ങനെ പല കാര്യങ്ങളിൽ വെറുതെ സമയം കളയില്ല, കൃഷിയായിട്ടാണ് കൂടുതൽ. അപ്പോൾ കൃഷിയോടുള്ള ഒരു അടുപ്പമാണ് അതിൻ്റെ ഒരു പിന്നിലുള്ള ഒരു പ്രധാന കാരണം. അപ്പോൾ അവൻ വീട്ടിലങ്ങനെ വലിയ കൃഷി, ഒരു 50% സ്ഥലമാകും, അവിടെയൊന്നും വലിയ കൃഷി ചെയ്യാൻ പറ്റില്ല. പലരും പറയുമായിരുന്നു, ഇപ്പോൾ കൃഷി ഓഫീസറുടെയൊക്കെ വീട്ടിൽ വന്നാൽ കൃഷിയില്ലല്ലോ എന്ന് പറയും. അത് പ്രത്യേകിച്ച് സമയക്കുറവ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ പല ആളുകളുടെയും കൃഷി തോട്ടങ്ങൾ കാണാനും മാർഗനിർദ്ദേശം ചെയ്യുവാനും, പിന്നെ കൃഷിയുടെ ചില ഒരു എക്സ്റ്റൻഷൻ വർക്കൊക്കെ ഉള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഫാം ജേർണലിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പം എങ്കിലും ഈ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ വെറുതെ മടി പിടിച്ചിരിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വാഴ നടാം, അവിടെ നിന്ന് ഇന്നൊക്കെ വിത്ത് വാങ്ങിച്ചൊരു, അതായത് 2020 മാർച്ചിന് ശേഷമുള്ള സംഭവമാണ്. ഇപ്പോൾ ഏതാണ്ട് 1 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിനകം നേന്ത്രവാഴക്കൊല, 6-7 നേന്ത്രവാഴ കൊലിച്ചു കഴിഞ്ഞു. അത് നേരത്തെ വാഴ ഒരു 6 മാസം കൊണ്ട്, 6 മാസത്തിനുള്ളിൽ കൊലിക്കും. മറ്റൊക്കെ 8-10 മാസം ഒക്കെ കൊണ്ട് കൊലിക്കുന്നു പാളയംകോട്. അതൊക്കെ കൊലച്ച് ഇപ്പോൾ എല്ലാം തന്നെ അങ്ങനെ ഒരു കൊല വന്നും കൊലയ്ക്ക് അടുത്തുമൊക്കെ നിൽക്കുക. അപ്പോൾ ജൈവ കൃഷി തന്നെയാണ് ചെയ്തത്. ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കും മെയിനായിട്ട്. പിന്നെ കോഴിവെള്ളം, ചാണകപ്പൊടി, ചാരം, ഇങ്ങനെയുള്ള പച്ചില, പരമാവധി പച്ചിലകൾ ഈ വാഴ തോട്ടത്തിൽ ധാരാളം കാണാൻ പറ്റാൻ സാധിക്കും. ഇപ്പോൾ ശീമക്കൊന്ന കിട്ടാവുന്നിടത്തോളം, ഇപ്പോൾ വീടിൻ്റെ ചുറ്റിനും കുറേ ശീമക്കൊന്ന വരണം, അതെല്ലാം ഞാൻ മുറിച്ച് അതിൻ്റെ തടുക്കി വയ്ക്കും. പിന്നെ പറമ്പിലെ കളകൾ മുഴുവൻ പറ്റി. അങ്ങനെ പച്ചില ഒരു ജൈവ സമ്പത്താണ് എന്നുള്ളത് നമ്മൾ പഠിപ്പി ആളുകളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മളത് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുക. പിന്നെ കരിയില, പറമ്പിലെ കരിയിലേക്ക് കൊണ്ടുവന്ന് വാഴിക്കും. അപ്പം അങ്ങനെ ഒരു ചിട്ടയായി നമ്മൾ ജൈവ വളങ്ങളിൽ തന്നെ ഊന്നി ചിട്ടയായി അത് നൽകിക്കഴിഞ്ഞാൽ തടത്തിലൊക്കെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിറഞ്ഞിരിക്കണം, ജൈവാംശങ്ങൾ കൊണ്ട്. പിന്നെ വേനൽക്കാലത്ത് അതിനൊരു കൃത്യമായ ജലസേചനവും. അങ്ങനെയാണ് വാഴ സാമാന്യം തെറ്റില്ലാതെ വാഴ കൊലിച്ചു. പക്ഷേ രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പോലെ വലിയ കൊല നമുക്ക് പ്രതീക്ഷിക്കേണ്ട, കാരണം നമ്മളങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല. രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കണക്കിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വലിയ കൊലകളും എടുത്തപ്പൊങ്ങാത്ത കൊലകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു രീതിയിലൊക്കെ അല്ല, നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാം എന്നുള്ള നിലയിൽ ആ ജൈവ വളങ്ങൾ ശ്രദ്ധാപൂർവം അത് ചെയ്യേണ്ട രീതിയിൽ, അതിന് NPK ഒക്കെ കിട്ടത്തക്ക നിലയിൽ നമ്മളതിനെ കുമ്മായൊക്കെ ചേർത്തിട്ടൊക്കെ വളർത്തിയാണ്. അപ്പോൾ വാഴ കൃഷി ആ നിലയിലാണ് നമ്മൾ. ഇത് നമുക്ക് ആളുകൾക്കൊക്കെ പെൻഷനൊക്കെ കിട്ടി, ആളുകളെ ഒരു വെറുതെ ഇരിക്കുമ്പോൾ അവർക്കനായാസന വീട്ടിൽ ആരുടെയെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് വാഴ ചെയ്യാൻ സാധിക്കും. എന്താണ് വാഴക്കൃഷിയിലേക്ക് വന്നതെന്ന് എന്നോട് ചില സുഹൃത്തുക്കൾ ചോദിച്ചു. വേറെ ഒന്നും മെയിനായിട്ട് എടുക്കാനും കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞത് അതിനുത്തരം, വാഴയെപ്പറ്റി നമ്മളധികം മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയേറെ ഉപയോഗമുള്ള വേറെ എന്താ ഉണ്ടെങ്കിൽ
അതിൻ്റെ ഇല തന്നെ നമുക്കറിയാമല്ലോ, വാഴയിലയിൽ ഊണ് കഴിക്കുന്നതും വാഴയിലയിൽ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും വാഴയില നമ്മുടെ കന്നുകാലികൾക്ക് ഒന്നാന്തരം ആഹാരമാണ് വാഴയില. അപ്പോൾ ആ നിലയിൽ പിന്നെ വാഴയുടെ കുല ഒരു കുല വരുന്നുമ്പേ തന്നെ ഒരു ഇളം കുലയാകുമ്പം തന്നെ അതിൽ നിന്ന് കായ്കളൊക്കെ എടുത്ത് കറി വിൽക്കുക എന്നുള്ളത് വീട്ടമ്മമാർക്കതൊരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് പഴുക്കുന്നത് വരെ, ഏതാണ്ട് മൂത്ത് പഴുപ്പിന് അടുക്ക് എത്തുന്നവരെ വാഴക്കായകൾ കൊണ്ട്, അതിപ്പോൾ കറിവാഴ മാത്രമല്ല ഏത് വാഴയും കറികൾക്ക് ഉപയോഗിക്കാവുന്ന. അപ്പോൾ ആ നിലയിലുണ്ട്. പിന്നെ വാഴ കൂമ്പ് കൊലച്ചു കഴിഞ്ഞാൽ നമ്മളിതാ ഇത് ഇവിടെ ഇതുപോലുള്ള പോക്കേന്നൊക്കെ നമ്മുടെ ഗ്രാമത്തിൽ പറയും, വാഴ കൂമ്പ് കുടപ്പൻ പറയും. ഇത് വളരെ മൂല്യവത്തായ ഒരു സാധനം. അതുണ്ട്. പിന്നെ വാഴക്കൊല എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിണ്ടി നല്ലപോലെ ശുദ്ധീകരിച്ചെടുത്ത് അത് കറി വയ്ക്കുന്നത്. അപ്പം അങ്ങനെ വാഴ പഴമാണെങ്കിൽ പഴമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുകൊണ്ട് ഇതെല്ലാം പലഹാരങ്ങൾ ഏത്തക്കയാണെങ്കിൽ പറയേണ്ടതില്ല, ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട്. അതുപോലെ മറ്റ് പഴങ്ങൾ ഉപയോഗിക്കാൻ കഴിയും, ചിപ്സായിട്ടും ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെ ഇത്രയേറെ ഒരു സമ്പുഷ്ടം എന്ന് പറയാൻ മാത്രമല്ല, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വാഴ വാഴപ്പഴവും വാഴക്കായകളും നമുക്ക് നമ്മുടെ മണ്ണിൽ ഏത് മിക്കവാറും നമ്മുടെ കാലാവസ്ഥ ഇത്രയേറെ ഇണങ്ങിയ വേറൊന്ന് വാഴയ്ക്ക് പറ്റിയ ഒരു അന്തരീക്ഷം. അപ്പം അത് ആ ഒരു സന്ദേശം മറ്റുള്ളവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ അത് വാഴ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം. വാഴയെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരുപാട് വാഴ കൃഷിയുടെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും 2 മണിക്കൂർ കൊണ്ട് വരെ ചിലപ്പോൾ വാഴയെപ്പറ്റി പറയേണ്ടി വരും. അപ്പോൾ ഒരു ചില ശ്രോതാക്കൾ പറയാറുണ്ട്, 2 അക്ഷരം കൊണ്ട് 2 മണിക്കൂർ താങ്കൾ ചെലവഴിച്ചു എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, നമ്മൾ വാഴ നമ്മുടെ പുതിയ തലമുറ വാഴക്കൃഷിയിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. ഒരു വലിയ ശാസ്ത്രജ്ഞനല്ലാതിരുന്നിട്ട് പോലും നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അദ്ദേഹം എഴുതിയ വാഴക്കുല ചിലപ്പോൾ ഇതിനെ ക്ലാസ്സുകൾ പറയും. നല്ല രസകരമായിട്ടുള്ള കുട്ടികളും മറ്റുമൊക്കെ അത് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മലയപ്പുലയനാ മാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു എന്നാണ്. ആ 2 വരിയിൽ ഒരു കൃഷി ശാസ്ത്രജ്ഞൻ്റെ സന്ദേശം അവിടെ നടക്കുന്നുണ്ട്. വാഴക്കൃഷി എന്നിവർ വാഴ നടേണ്ട ഒരു സമയം പറയുന്നു, മഴ വന്ന നാളെന്നാണ്. അപ്പം നമ്മുടെ മഴ വന്ന നാളെന്ന് പറയുന്നത് എന്താണ്, ഏപ്രിൽ മെയ് മാസത്തിലാണെങ്കിൽ മഴ ആദ്യമായിട്ട് കാലവർഷത്തിൻ്റെ മുമ്പ്. അപ്പോൾ ആ സമയത്ത് അത് മണ്ണിൽ ഈർപ്പുണ്ടാവണം എന്നാണ് ഉദ്ദേശിച്ചത്. വാഴ നടുമ്പോൾ മണ്ണിൽ ഈർപ്പുണ്ടാവണം. അതാ ഈർപ്പം വാഴ കൊലയ്ക്കുന്നവരെ വാഴയുടെ ചുവട്ടിൽ ഈർപ്പുണ്ടാവണം. മഴ വന്നില്ലെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കണം. ചെറിയൊരു കൃതിയാണ് ചങ്ങമ്പുഴയുടെ, പക്ഷേ അതിൽ വാഴയുടെ മഹത്വം ആ കുട്ടികൾ ഓരോ ദിവസവും വാഴക്കില വന്ന് കായ് വന്ന് വരുന്ന പൂ വന്ന് കായ് വന്ന് തുടങ്ങുന്ന വരികൾ വായിക്കുമ്പോൾ മനസ്സിലാവും ആ കുട്ടികളുടെ ചാർത്ത് ഉല്ലസിച്ച് നിൽക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോൾ അവർ പറയും, ഈ പഴത്തിന് എന്ത് സ്വാദായിരിക്കും എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ച് കുട്ടികളും വാഴയും ആനന്ദവും ഒക്കെ കണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, അവർക്ക് അധികം അവിടെ കൃഷികളൊന്നുമില്ല, അവർക്ക് അനുവദിച്ച് കിട്ടിയ ഇത്തിരി സ്ഥലമാണ്, ജന്മിയുടെ ഭൂമിയാണ് വേറെയുള്ളൂ. അവർക്ക് അനുവദിക്കപ്പെട്ട ഇത്തിരി ഭൂമിയിൽ അവരൊരു വാഴ വെച്ച് നല്ലപോലെ സംരക്ഷിച്ചപ്പോൾ അത് വലിയ കൊലവും സ്വാഭാവികമായിട്ടും ജന്മിക്കത് ആ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ജന്മി വന്ന് കൊല വെട്ടിക്കൊണ്ട് പോകുമ്പോൾ ആ കുട്ടികളുടെ ഭാവമൊക്കെ കാണണം. ആ ഒരു നമ്മുടെ മനസ്സിലത് തെളിഞ്ഞു വരികയും ഇലപോയി തൊലിപോയി മുരടിച്ചോ ഒരു ഇലവിനെ വലയം ചെയ്യുന്ന ഒരു ലതകൾ പോലെ ആ കുട്ടികൾ പാവ അമ്മയുടെ പുലയൻ്റെ ഭാര്യ തീർത്ഥവിദ്യാമൂടയായി നിൽക്കുന്ന ആ അമ്മയുടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന രംഗമൊക്കെ പറയുന്നു. അപ്പോൾ അവരുടെ പറയും, അവരുടെ സങ്കടം ആരറിയാനെന്ന് കവി ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു പോകുന്നു. അവസാനം കവി പറയും, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതെ അടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു കൃഷിയുടെ മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ, നമ്മുടെ കവിയുടേതായ സാമൂഹ്യ അസമത്വങ്ങൾക്ക് നേരിട്ടുള്ള കവിയുടെ അമർഷത്തിൻ്റെ ഒക്കെ ആയിട്ടുള്ളൊരു മഹത്തായ കൃതിയാണ് വാഴക്കുല. 25 പൈസയ്ക്കാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വാങ്ങിച്ച് വായിച്ചത്. പക്ഷെ ഇന്ന് ആ വാഴക്കുലയെ പറ്റി ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പറയുന്നു എന്നല്ലാതെ അതുപോലും നമ്മുടെ ഇളം തലമുറയെ പഠിപ്പിക്കുന്ന ശ്രമം ആവശ്യമാണ് എന്നാണ് എൻ്റെ പക്ഷം.
അപ്പോൾ അത്ര അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വാഴ കൃഷിയിലേക്ക് ഒരു ശ്രദ്ധ ഊന്നാൻ കാരണം. അപ്പോൾ ധാരാളം ഇപ്പം തന്നെയും ഒത്തിരി ആൾക്കാർക്ക് വാഴക്കൃഷി ചെയ്യുന്നതിലേക്ക് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നൊക്കെ വാഴ വിത്തുകൾ അതുപോലെ ടിഷ്യൂ കൾച്ചർ തൈകളൊക്കെ എടുത്തു കൊടുക്കുന്നതിന് നമ്മൾ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ഈ 80% സ്ഥലത്ത് കുറേ തെങ്ങുണ്ടായിരുന്നു, 40 തെങ്ങുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ചെല്ലി മറ്റു പല അസുഖങ്ങൾ കൊണ്ടുമൊക്കെ പോയി, രോഗങ്ങളാലൊക്കെ കുറഞ്ഞു വന്നു. തീരെ എല്ലാ നിയന്ത്രണ മാർഗങ്ങളും ഒക്കെ നമ്മൾ നോക്കിയിട്ട് ഇതേപ്പറ്റി അറിയാവുന്ന ആളായിട്ട് പോലും നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ചുരുങ്ങി ഒരു ഇപ്പോൾ 4-5 തെങ്ങ് മാത്രമേ പ്രായമുള്ളത്, ബാക്കിയൊക്കെ തൈകളാണ്. തൈകൾ വെച്ചതും ഒക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഞാൻ വിചാരിച്ചു ഒരു സങ്കര ഇനത്തിൽപ്പെട്ട ഒരു 5 തൈ നല്ലത് വയ്ക്കണം. അതിന് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം തന്നെ സംഘടിപ്പിച്ച് വച്ചിപ്പോണ്ട് 1 കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിൻ്റെ വളർച്ച ഇത് ഈ തൈകളെ നോക്കി അറിയാം. ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇത് 1 പ്രായമായ തൈയായിരുന്നു, ഇപ്പോൾ 1 പിന്നിട്ട് 2 അടുത്ത 1.5 ഇതിൻ്റെ കൂമ്പ് കൊലയ്ക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനതനുസരിച്ച് അതിനെ സംരക്ഷിച്ചുകൊണ്ട് വരിക. എന്തായാലും നമ്മൾ തെങ്ങിലോട്ട് നിന്ന് പിന്നോട്ട് പോകുമ്പോൾ തെങ്ങിനെ നമ്മൾ പരമാവധി ഒരുപാട് എണ്ണം വയ്ക്കലും ഇതുപോലെ 5-10 തെങ്ങുകൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് അതിന് കൃത്യമായി വളം കൊടുക്കുകയും അതിൻ്റെ കൂമ്പിൽ ചെല്ലി അല്ലെങ്കിൽ കൂമ്പ് ചീയലോ ചെല്ലി ഏതെങ്കിലുമൊക്കെ കൊമ്പനോ ചെമ്പനോ ഒക്കെ വരാൻ സാധിക്കും. അതനുസരിച്ചുള്ള നിവാരണം ചെയ്ത് ശ്രദ്ധിച്ച് അതിനെ നമ്മൾ സംരക്ഷിക്കുക. പിന്നെ 2-3 കൂടുമ്പോൾ എന്തെങ്കിലും ഒരു മരുന്ന് അതിന് ഉപയോഗിക്കുക. അങ്ങനെ ഒരു ഇപ്പോൾ ഒധികമാകുമ്പോഴാണ് നമുക്ക് വിഷമം. ഉദാഹരണത്തിന് 50 ഒരു 40-50 തെങ്ങാണെങ്കിൽ എനിക്ക് പറ്റില്ല, നേരെ 5 തൈയായപ്പോൾ എനിക്ക് വളരെ ശ്രദ്ധിക്കാൻ പറ്റുന്നു. പക്ഷേ അതിപ്പോൾ നല്ല വളർച്ച, ഈ കാണുന്ന വളർച്ച അതാണ് കാണുന്നത്. ഇത് നമുക്ക് തെങ്ങിനെ ഇത് പറയുമ്പോൾ നമുക്ക് ആ ഒരു 5-10 തെങ്ങ് വെച്ചാൽ എനിക്ക് ബാക്കി സ്ഥലത്ത് നല്ലതുപോലെ ഇപ്പോൾ ചേമ്പ് ചേന ഇപ്പോൾ ഞാൻ ഇവിടെ വാഴയോടൊപ്പം തന്നെ കാണാം. ഇവിടെ ചേമ്പുണ്ട്, ചേനയുണ്ട്, പച്ചക്കറി പറ്റി പലതരം പച്ചക്കറികൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾ, ഇഞ്ചി, നമുക്ക് കാച്ചിലെല്ലാം ഒരുപാടല്ലോ, നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഒരു വീടിന് ആവശ്യമായ കിഴങ്ങ് വർഗത്തിൽപ്പെട്ടത്, ഫലവർഗത്തിൽപ്പെട്ടത്, അതുപോലെ പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്യാം. നേരെ മറിച്ച് ഇവിടെ നിറച്ച് തെങ്ങാണ് വെച്ചെങ്കിൽ കൃഷി മറ്റ് ഇടവേളകൾക്കും വിഷമമുണ്ടാവും. അതോടൊപ്പം തന്നെ അവ ഇങ്ങനെ വളർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ സൂര്യപ്രകാശം, ഈ ഇടവേളകൾക്കും ആവശ്യമുണ്ട് സൂര്യപ്രകാശം, തെങ്ങൾക്ക് മാത്രമല്ല, ആ സൂര്യപ്രകാശം ഒരു പ്രധാന ഘടകം, വെള്ളം പോലെ വളം പോലെ മറ്റ് സംരക്ഷണകൾ പോലെ പ്രധാനമാണ് സൂര്യപ്രകാശം എന്ന് പറയുന്നത്. അതിന് ഒരു പൈസയും കൊടുക്കണ്ട, പക്ഷെ നമ്മളത് മറ്റു വിളകളൊക്കെ ധാരാളം നിറച്ചിട്ട് ഈ താഴെ നിൽക്കുന്ന വിളകൾക്ക് സൂര്യപ്രകാശം കൊടുക്കാതെ അവയെ മുരടിപ്പിച്ച് കളയുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വേണ്ടത്ര സ്പേസിങ് കൊടുത്ത് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് തൈകൾ വെച്ച് കാര്യക്ഷമമായി സംരക്ഷിച്ചാൽ നമുക്ക് തേങ്ങ തേങ്ങയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്ന് അതെല്ലാം വില കൊടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തെങ്ങ് കൃഷിയും ഇടവിള കൃഷിയും അതോടൊപ്പം തന്നെ വാഴ പോലുള്ള പഴവർഗ വിളകൾ, ഇപ്പോൾ അത്യാവശ്യം മാവ്, പപ്പായ ഇതെല്ലാം നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫലവർഗ്ഗങ്ങളായിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും പച്ചക്കറികളായിരുന്നാലും ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയും. അതാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു സംയോജിത കൃഷി അല്ലെങ്കിൽ സംയുക്ത കൃഷി എന്നൊക്കെ പറയും, സമ്മിശ്ര കൃഷി എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ അതാണ്. ഇത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് രൂപകൽപ്പന ചെയ്യാൻ കഴിയും. ഇത് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി കണ്ടു കഴിയുമ്പോൾ നമുക്കും അതുപോലെ ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ ധാരാളം കോവിഡ് കാലത്തൊക്കെ നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ കോവിഡാനന്തര കാലമെന്ന് പറഞ്ഞാലും നമ്മൾ ഓടി നടക്കുന്നൊരു കാലം ആയിരിക്കില്ല. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഭാവിയിലും പാലിക്കണം എന്നുള്ള ഒരു സന്ദേശം കൂടി കോവിഡ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത ആളുകൾ ധാരാളം നമ്മുടെ 1 കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. അവരെല്ലാം മണ്ണിലേക്ക് തിരിയുക, മണ്ണിനെ സ്നേഹിക്കുക. മണ്ണിനെ സ്നേഹിക്കുമ്പോൾ ആ മണ്ണിനെ ഗുണം പരമാവധി ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ വാഴക്കൃഷിയിലൂടെ ആണെങ്കിലും മറ്റ് കൃഷിയിലൂടെ കൂടി ശ്രദ്ധിച്ച് നമുക്ക് മുന്നേറാം. കോവിഡ് കാലം നമ്മൾ പഠിപ്പിച്ചത് വാസ്തവത്തിൽ കൃഷിയെ സ്നേഹിക്കണം എന്നുള്ള ഒരു ശക്തമായ വികാരമാണ്. അപ്പോൾ അതിന് നമുക്ക് ഭൂമി ഒരുപാടില്ലെങ്കിൽ പോലും ഇപ്പോൾ 10 5
അതിൽ കുറവൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അവിടെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു വളരെ ഗൗരവമായ ഒരു കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ ശ്രദ്ധേയമായ കാര്യത്തിലേക്ക് നമ്മൾ തിരിയണം. അതിന് ഇപ്പോൾ രണ്ട് വാഴയായാലും മതി, അല്ലെങ്കിൽ ഒരു പാവലോ ഒരു പടവളം, അല്ലെങ്കിൽ ഒരു നാല് വെണ്ട, ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ കുറഞ്ഞ ഭൂമിയിൽ ചെയ്യാൻ കഴിയും. ഇനി ഭൂമിയിൽ നമ്മുടെ ഇത്തിരി സ്ഥലത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗ്രോബാഗിൽ എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് വർഷം ആ ഗ്രോബാഗിൽ കൃഷി ചെയ്യാം. അത് 365 ദിവസം അതിൽ കൃഷി ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഏത് തരം നമുക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത്, ഇപ്പോൾ കാബേജ്, കോളിഫ്ലവർ, ഉള്ളി കൃഷി വരെ ചെയ്യാൻ കഴിയും. വെണ്ട, കുറ്റിമുല്ല, കുറ്റി പയർ, അങ്ങനെയൊക്കെയുള്ള ചെടികൾ, വലിയ പടരാത്ത ഇനങ്ങൾ നമുക്ക് കൃഷി ചെയ്യാം ഗ്രോബാഗിൽ. അപ്പോൾ ഏത് നിലയിലും ഈ കോവിഡ് കാലം നമ്മൾ മടിച്ചിരിക്കാതെ കൃഷിയെ സ്നേഹിച്ചുകൊണ്ട് കൃഷികൾ, വിധങ്ങളായ കൃഷികൾ ചെയ്യണം. നമുക്ക് പരിമിതമായ സ്ഥലമുണ്ടെങ്കിൽ പോലും കുറച്ച് നമ്മുടെ എണ്ണ ഒരുപാട് വാരി വലിച്ച് കുറഞ്ഞ സ്ഥലത്ത് ഒത്തിരി കൃഷിയല്ല, അവിടെ നമുക്ക് ആവശ്യമുള്ള കൃഷി താങ്ങാവുന്നതുപോലെയുള്ള കൃഷികൾ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വലിയ സന്ദേശം, മഹത്തായ സന്ദേശമാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്.